ഇടുക്കി കാജിരവേലിൽ സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി ഷോക്കേറ്റ് ചരിഞ്ഞത് എന്നാണ് പ്രാഥമിക നിഗമനം നേരത്തെ കാട്ടാനെ ആക്രമണത്തിൽ ഇന്ദിര കൊല്ലപ്പെട്ടതിന്റെ സമീപത്താണ് ആനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് വനംവകുപ്പ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കാഞ്ഞിരവേലിൽ ജനവാസ മേഖലയിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് ഇന്ന് രാവിലെ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് എന്താണ് ആന കാരണം കാരണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു വിശദീകരണം വനംവകുപ്പ് നൽകുന്നില്ല ഷോക്കേറ്റ് ചരിഞ്ഞതാണെന്നുള്ളൊരു പ്രാഥമിക നിഗമനം മാത്രമേ വനംവകുപ്പിനുള്ളൂ ഇത് സംബന്ധിച്ചൊരു വ്യക്തത വരണമെങ്കിൽ സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് നേരത്തെ തന്നെ നിരവധി വന്യമൃഗങ്ങളുടെ ശല്യം നേരിടുന്ന ഒരു മേഖലയാണ് ഈ പ്രദേശം നാട്ടുകാർ നിരവധി തവണ വനംവകുപ്പിനോട് പരാതി ഉന്നയിച്ചിരുന്നു സംരക്ഷണം ഏർപ്പെടുത്തണമെന്ന് എന്നാൽ ഇതിലൊന്നും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ എന്താ

വലിയ രോഷത്തിലാണ് വനം വകുപ്പിനോട് നാട്ടുകാർക്കുള്ളത് കാരണം സോളാർ വേലി ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അതൊന്നും ഉന്നയിക്കപ്പെട്ടില്ല അത് തന്നെയാണ് ഈ ജനവാസ മേഖലയിൽ ഇങ്ങനെ കാട്ടാനെത്താനുള്ള കാരണമെന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഒരു ഇരുപത് വയസ്സിലേറെ പ്രായമുള്ള ഒരു കൊമ്പനാണ് ചരിഞ്ഞിരിക്കുന്നത് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഷോക്കേറ്റ് തന്നെയാണോ ഇതിന്റെ ചെരിയാനുള്ള കാരണം എന്നുള്ളത് ഉൾപ്പെടെ വ്യക്തമാവണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അത് ഉടൻ തന്നെ ഇത് സംബന്ധിച്ച നടപടികളിലേക്ക് വനം വകുപ്പ് കിടക്കും ഈ സ്വകാര്യ ഭൂമി ഭൂമിയായതിനാൽ തന്നെ ഈ സ്ഥലമുടമയ്ക്കെതിരെ കേസെടുക്കുമെന്നാണ് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് മറ്റു കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇനിയും കൈവരേണ്ടിയിരിക്കുന്നു ശ്രീധരൻ കുറിയടത്താണ് വിവരങ്ങൾ നൽകിയത്